ഇന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗീതാ ഹിരണ്യൻ എഴുതിയ ഖരേ വായിരേ എന്ന ചെറുകഥയാണ് ആദ്യം കവി പരിചയത്തിലേക്ക് കടക്കാം കവിയല്ല എഴുത്തുകാരിയാണ് ഗീതാ ഹിരണ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ജനിച്ചത് കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ അധ്യാപികയായിരുന്നു ആദ്യ കഥ ദീർഘാപാങ്കൻ മാതൃഭൂമി വിഷു പതിപ്പിൽ അച്ചടിച്ചു വന്നതാണ് മറ്റ് കൃതികൾ എന്ന് പറയുന്നത് ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല ഒരു ജന്മസത്യം ഇനിയും വീഴാത്ത ഹൃദയത്തിൻ്റെ കടം അസംഘടിത എന്നിവയാണ് ഇതെല്ലാം തന്നെ ശ്രദ്ധേയമായ കഥകളായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഗീതാ കഥകൾ എന്ന സമാഹാരം പുറത്തിറക്കുകയുണ്ടായി രണ്ടായിരത്തി രണ്ടിലാണ് അന്തരിച്ചത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഖരേ ഭായ് എന്ന ഒരു ചെറുകഥയാണ് ഖരേ ഭായ് എന്നാൽ അർത്ഥം വീട്ടിലും പുറത്തും എന്നാണ് ഈ ഒരു ശീർഷകം സത്യജിത് രേ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കഥയെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചലച്ചിത്രത്തിൻ്റെ ഒരു പേരാണ് ഈ ഒരു ചെറുകഥയ്ക്കും നൽകിയിട്ടുണ്ട് ഈ ചലച്ചിത്രമായാലും ഈ ഒരു കഥയായാലും രണ്ടും ഒരേ ആശയം തന്നെയാണ് വ്യക്തമാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഖരേ ഭൈര് എന്ന് വളരെ പഴയ ഒരു ക്ലാസിക് ചിത്രമാണ് ഓഫ് ബീറ്റ് സിനിമകൾ അല്ലെങ്കിൽ ഒരു അവാർഡ് സിനിമയുടെ ടോണിലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കരെ ഭയരെ പിന്നീട് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോക്കാം സബ് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കാനും സാധിക്കും ഈ ഒരു കഥയിൽ വ്യക്തമാക്കുന്നത് ഒരു വീട്ടമ്മക്ക് ഉള്ള ഒരു സദാചാര ലംഘനം ഒരു വീട്ടമ്മ ചെയ്യുന്ന ഒരു സദാചാര ലംഘനത്തിൻ്റെ കഥയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കഥയെ വായിച്ചെടുക്കാം ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാൽ ഈ കഥ എനിക്ക് ഒരു സമൂഹത്തിൻ്റെ സദാചാര ബോധത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് വീട്ടമ്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ സദാചാര ബോധങ്ങളെ എല്ലാം എന്താ പറയുക ഉടച്ചു വാർത്തുകൊണ്ട് പുതിയ ഈ ഇന്ന് നമ്മൾ കാണുന്ന സിനിമകളിലെല്ലാം കാണുന്ന ഒരു പുതിയ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വ്യക്തമാക്കി തരാൻ സാധിക്കും ഇത് രണ്ടുമല്ല ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ആരുടെയും ഭാഗം പിടിക്കാതെ ഒരു തുറന്ന മനസ്സോടെ ഈ ഒരു കഥയെ സമീപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കഥയിലേക്ക് കടന്നാൽ കഥയിൽ നമുക്ക് കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് വീട്ടമ്മയാണ് വീട്ടമ്മയ്ക്ക് പേര് നൽകിയിട്ടില്ല അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീട്ടമ്മയ്ക്ക് എന്തുകൊണ്ട് പേര് നൽകിയില്ല കാരണം വീട്ടമ്മ ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് മറ്റ് അനേകം വീട്ടമ്മമാരെയാണ് വീട്ടമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു പാട്രിയാർക്കിയൽ സിസ്റ്റം അഥവാ ഒരു ആൺകോയ്മ നിലനിൽക്കുന്ന ഒരു സമൂഹമാണല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടമ്മമാർക്ക് നമ്മൾ വില കൊടുക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൽ ആ ഒരു വീട്ടമ്മ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്കറിയാം നമ്മളുടെ അമ്മ നമ്മളുടെ അമ്മയ്ക്കൊരു പ്രത്യേക സ്ഥാനം എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് പക്ഷെ അമ്മ ചെയ്യുന്ന ജോലികൾക്ക് പൊതുവെ നമ്മൾ അധികം വില നൽകാറില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജോലി ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് കൂടി അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഇത്രയും കാലം കാലഘട്ടം അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇപ്പം സ്ഥിതി ചെറുതായിട്ടൊക്കെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം എപ്പോഴും ഒരു വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയും ജോലി ചെയ്യാത്ത അതായത് പ്രൊഫഷണലായിട്ട് ജോലി ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടൊരു അന്തരം നമ്മളുടെ സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ഒരു ഗണത്തിൽ ആ ഒരു ചിന്തയിലായിരിക്കാം ഒരു പക്ഷേ ഈ എഴുത്തുകാരി വീട്ടമ്മയ്ക്ക് പേര് നൽകാത്തത് എപ്പോഴും സ്വന്തം വ്യക്തിത്വത്തെ സമൂഹമോ കുടുംബമോ ഒന്നും അടയാളപ്പെടുത്താതെ പോകുന്ന വീട്ടമ്മമാരുടെ പ്രതിനിധി എന്ന നിലയിൽ പിന്നീട് ഈ കഥയിൽ കടന്നു വരുന്ന മറ്റൊരു കഥാപാത്രം വീട്ടമ്മയുടെ മകൻ എട്ട് വയസ്സുകാരനായ അശ്വിനും വീട്ടമ്മയുടെ ഭർത്താവ് ഭർത്താവ് എഞ്ചിനീയർ ആണ് എന്ന് സൂചിപ്പിക്കുന്നു പിന്നീടുള്ളത് വീട്ടമ്മയുടെ ഭർത്താവിൻ്റെ സഹോദരി പുത്രി ഇരുപത് വയസ്സുകാരി ഇത്രയും കൂടിയാണ് നമ്മളുടെ കഥ ആരംഭിക്കുന്നത് എന്നാൽ കഥയിൽ ഒരു വില്ലൻ എന്ന നിലയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് ഹരിദാസ് എന്ന വീട്ടമ്മയുടെ സുഹൃത്താണ് പിന്നെ ഹരിദാസിൻ്റെ ഭാര്യ ഉഷ വീട്ടമ്മയുടെ സുഹൃത്ത് മിനി എന്നീ വ്യക്തികളെയും ഈ കഥയിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ പ്രധാന കഥാപാത്രം വീട്ടമ്മയും വീട്ടമ്മയുടെ മകനും ഭർത്താവും വീട്ടമ്മയുടെ സുഹൃത്ത് ഹരിദാസുമാണ് ഈ ഒരു കഥയുടെ തുടക്കവും അവസാനവും ബന്ധപ്പെട്ട് കിടക്കാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ നടുക്കാണ് കഥ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കഥയുടെ അവസാനത്തിൽ നിന്ന് തന്നെയാണ് കഥ ആരംഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല സിമ്പിൾ ടേംസ് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക കുറേ ടെലിഗ്രാം ഒക്കെ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാക്കായിരുന്നു തുടക്കം തന്നെയാണ് അവസാനം അവസാനം തന്നെയാണ് തുടക്കം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഒരു സീരീസ് ഡാർക്കാണെന്ന് തോന്നുന്നു ആ ഒരു സീരീസിൻ്റെ വളരെ ഹിറ്റായൊരു ഡയലോഗുണ്ട് തന്നെയാണ് ഈ ഗീത ഹിരണ്യൻ ഖരേ ഭയര എന്ന ഈ ഒരു കഥയിൽ ഉപയോഗിച്ച ടെക്നിക്ക് ഈ ഒരു കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാനുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കോക്ടെയിൽ എന്നൊരു സിനിമയുണ്ട് മലയാള ചലച്ചിത്രം അനൂപ് മേനോൻ ജയസൂര്യ സംവൃത എന്നിവരൊക്കെ അഭിനയിച്ച മറ്റൊരു നടി കൂടിയുണ്ട് പേര് ഓർക്കുന്നില്ല അപ്പോൾ ഈ ഒരു സിനിമയും ഈ ഒരു കഥയായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും ഏതൊരു റിലേഷൻഷിപ്പും അത് ഏതായാലും അത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ സഹോദര ബന്ധം എന്തും ആവാം ടീച്ചറും കുട്ടിയും അങ്ങനെയുള്ള നമ്മളുടെ സമൂഹത്തിലുള്ള എല്ലാ ബന്ധങ്ങൾക്കും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കുക വിശ്വസിക്കുക ബഹുമാനിക്കുക എന്നുള്ളതാണ് സ്നേഹം ഒരു ഘടകമാണ് എങ്കിൽ കൂടി സ്നേഹത്തിന് മാത്രം ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പരസ്പരം മനസ്സിലാക്കുക ബഹുമാനിക്കുക എന്നുള്ളതിനും വളരെ പ്രാധാന്യമുണ്ട് എന്നാൽ നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നത് ഇത്തരത്തിലുള്ള മനസ്സിലാക്കലിൽ വരുന്ന ബുദ്ധിമുട്ടുകളും മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കാൻ മറന്നു പോകുന്ന ഒരവസ്ഥ ഇതൊക്കെയാണ് ഈ കോക്ടൈൽ എന്ന സിനിമയിലും നമുക്ക് കാണാം ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ ഒരു സിനിമയിൽ ആ ഒരു സിനിമയിലെ അവസാനത്ത് അവസാന ഭാഗത്ത് അനൂപ് മേനോനും തെറ്റ് ചെയ്തിട്ടുണ്ട് ജയസൂര്യയുടെ ഭാര്യയും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അനൂപ് മേനോന്റെ ജീവിതം മറ്റൊരു തലത്തിലാണ് മുന്നോട്ട് പോയത് എന്നാൽ ജയസൂര്യയുടെ ജീവിതം മറ്റൊരു തരത്തിലേക്ക് വഴിമാറി പോകുന്നു രണ്ടുപേരും അവിടെ ചെയ്ത തെറ്റ് ഒന്ന് തന്നെയാണ് ആരുടെ ഭാഗത്തും ന്യായീകരണമില്ല പക്ഷേ എന്നാൽ രണ്ട് ജീവിതവും രണ്ട് വഴിക്ക് മുന്നേറുന്നത് എന്തുകൊണ്ടാവാം അവിടെ ഒരു സ്ത്രീ തെറ്റ് ചെയ്തപ്പോൾ അവളെ വേട്ടയാടുന്ന ഒരു മനസ്സ് അത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ മറ്റ് ഭാഗ അനൂപ് മേനോൻ്റെ ഒരു കഥാപാത്രത്തെ സംബന്ധിച്ച് അതൊരു തെറ്റാണെങ്കിൽ പോലും അത് ഒരു പരിധിവരെ വലിയ കുഴപ്പം സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകുന്നു അത് തന്നെയാണ് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് വളരെ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസുകളും മറ്റും ഒക്കെ പല സോഷ്യൽ മീഡിയകളിലും ഒക്കെ വളരെയധികം പ്രചരിച്ചിരുന്നു ഇപ്പോൾ സഹോദരിമാരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സീരിയൽ നടിയൊക്കെ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എന്താണ് അത് അവിടെ സംഭവിച്ചത് വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു കുട്ടി ആത്മഹത്യ ചെയ്തു അത്രയും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അവർ അവരുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയൊക്കെ വളരെ വ്യത്യാസമായിരിക്കും അതിൽ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായ നിലപാടുണ്ടാവാം ഒരുപക്ഷെ ആ കുട്ടിയെ തെറ്റുകാരിയായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവാം അല്ലാതെ ആ കുട്ടിയുടെ ഭാഗത്ത് നിൽക്കുന്നവരുണ്ടാവാം അതൊക്കെ നമ്മളുടെ ഓരോ അഭിപ്രായത്തിനനുസരിച്ചും നമ്മളുടെ വ്യക്തിത്വത്തിനനുസരിച്ചുമാണ് അല്ലേ നമ്മൾ നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാണോ അല്ല നമ്മളുടെ ചിന്താഗതി അതിൽ നിന്നും വ്യത്യസ്തമാണോ എന്ന് അനുസരിച്ചിരിക്കും നമ്മൾ ഓരോന്നിനെയും നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു കഥയിലും ഈ ഒരു സിനിമയിലും രണ്ടും പറയുന്നത് ഒന്ന് തന്നെയാണ് ആദ്യം നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം ഇനിയോ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വീട്ടമ്മ ഒരു സാധാരണ വീട്ടമ്മയാണ് ആ വീട്ടമ്മ എവിടെയോ പുറത്ത് പോയി വന്നതിന് ശേഷം വീട്ടിലെല്ലാവരുടെയും കൂടെ ഇരുന്ന് സിനിമ കാണുന്നു കാണുന്ന സിനിമ സത്യജിത്രയുടെ ഖരേ ഭായിര എന്ന സിനിമയാണ് ഒരു ക്ലാസിക് ബംഗാളി സിനിമ ഖരേ ഭായിര എന്ന സിനിമ അതാണ് ഞാൻ ഈ കാണിക്കുന്നത് ആ ഒരു സിനിമയിൽ കുറച്ചധികം രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു കുലവധുവിനെ കാണിക്കുന്നുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞ് ആ ഒരു വധുവും വരനും അവരുടെ കുടുംബത്തിലേക്ക് എത്തുകയാണ് ഈ വീട്ടമ്മ വീട്ടമ്മയുടെ കഥയോടൊപ്പം തന്നെ ഏർ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ സിനിമയും പരാമർശിച്ചു കാണുന്നുണ്ട് ഇത് വളരെ കഥാകാരി വളരെ ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് കാരണം രണ്ടും ഒരേ ആശയത്തെ തന്നെ ആണല്ലോ പറയുന്നത് ഈ ഒരു സ്ത്രീ ഈ ഒരു സ്ത്രീ ഈ ഒരു സ്ത്രീയുടെ കഥാപാത്രത്തെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു ഒരു സിനിമയെ കൂടി പറയുന്നു അത് മറ്റൊന്നുമല്ല ഇർഫാൻ ഖാൻ അന്തരിച്ച മഹാനായ നടൻ ഇർഫാൻ ഖാന്റെ ലഞ്ച് ബോക്സ് എന്നൊരു സിനിമയുണ്ട് ആ ഒരു ലഞ്ച് ബോക്സ് എന്ന സിനിമയിലെ വീട്ടമ്മ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം അത് തന്നെയാണ് ഈ കഥയിലും പറയുന്നത് അതായത് സ്വന്തം ഇഷ്ടങ്ങളെയോ സ്വന്തം താല്പര്യങ്ങളെയോ ഒന്നും മനസ്സിലാക്കാൻ വീട്ടമ്മക്ക് വീട്ടമ്മയുടെ കുടുംബത്തിൽ ഒരാളെ കിട്ടാതെ പോവുകയാണ് അതായത് വീട്ടമ്മയുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനോ ഒപ്പം നിൽക്കാനോ ഒന്നും ഭർത്താവോ മകനോ അങ്ങനെ ആരും മകന് ചെറിയ കുട്ടിയാണ് എന്നാൽ പോലും ആരും വീട്ടമ്മയെ അറിയാതെ പോകുന്നു മനസ്സിലാക്കാതെ പോകുന്നു അത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു മനസ്സ് അവരെ അംഗീകരിക്കുന്ന ആരെങ്കിലും കാണുമ്പോ അവരെ അന്ധമായിട്ട് വിശ്വസിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് ഈ സി ഈ ഒരു സിനിമയിൽ അങ്ങനെയല്ല ഈ ഒരു സിനിമയിൽ വ്യത്യസ്തത ഉണ്ടെങ്കിലും ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ് അതായത് വീട്ടമ്മയുടെ ആവശ്യങ്ങൾ എന്താണ് ആഗ്രഹങ്ങൾ എന്താണെന്നൊന്നും ജോലിയുടെ കാരണങ്ങൾ കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ഭർത്താവിന് ഇതൊന്നും മനസ്സിലാക്കാനോ ഇതൊന്നും ചോദിക്കാനോ പറയാനോ സമയമില്ല അപ്പം ഒരു വീട്ടമ്മയെ ആ ഒരു കാര്യത്തിൽ മുതലെടുപ്പ് നടത്തുകയാണ് സുഹൃത്തായിട്ടുള്ള ഹരിദാസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രണയം നടിച്ചുകൊണ്ട് തന്നെ അവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണെന്ന് അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അവരെ വഞ്ചിക്കുകയാണ് ആ സുഹൃത്ത് ചെയ്യുന്നത് അവസാനം ഏർ വീട്ടമ്മ ഇവിടെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എല്ലാ സൂര്യനും ഒരു ദിവസം കടലിൽ അസ്തമിക്കും എന്നുള്ള കാര്യം അവര് തിരിച്ചറിയാൻ ഏറെ വൈകി പോകുന്നു അവർ അവരുടെ ഭർത്താവിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ഒരു അദ്വിതീയമായ സ്നേഹത്തെ മറ്റ് സുഹൃത്തിൽ കാണുകയും എന്നാൽ സുഹൃത്തും നമ്മൾ സാധാരണ കാണുന്ന ഈ ഒരു കപടത നിറഞ്ഞ സമൂഹത്തിലെ ഒരു മുഖംമൂടി ധരിച്ചു മറ്റൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ അയാളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അതായത് ഈ ഒരു വീട്ടമ്മ അത് തിരിച്ചറിയാൻ വളരെയേറെ വൈകി പോകുന്നതായിട്ടാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെവിടെയാണ് അഴിഞ്ഞു വീഴുന്നത് എന്ന് വെച്ചാൽ വീട്ടമ്മ ചോദിക്കുന്നുണ്ട് വീട്ടമ്മ ചെയ്ത ഈ ഒരു കാര്യം ഹരിദാസിൻ്റെ ഭാര്യയാണ് ചെയ്തതെങ്കിലോ എന്ന് വളരെ ലാഘവത്തോടെ വീട്ടമ്മ ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ വളരെ സീരിയസ് ആയിട്ടാണ് മറുപടി പറയുന്നത് കൊന്നു കളഞ്ഞ അല്ലെ കൊന്നു കളയും എന്നുള്ള രീതിയിൽ അപ്പം താൻ ആവർത്തിച്ച തെറ്റ് അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റ് ഭാര്യ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭാര്യ വളരെ സത്യസന്ധയായിരിക്കണം തനിക്കെന്തും ചെയ്യാം എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ആൺകോയ്മെ ആണ് ഇവിടെ കഥാകാരി എന്താ പറയുക തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് തനിക്കെന്തും ചെയ്യാം മറ്റൊരാൾക്ക് ചെയ്യരുത് എന്നുള്ളത് പലരുടെയും ഒരു അഹങ്കാരം അല്ലെങ്കിൽ സ്വാർത്ഥതയാണ് ആ ഒരു സ്വാർത്ഥതയെ പലരും നമ്മളുടെ സമൂഹത്തിൽ തിരിച്ചറിയാതെ പോകുന്ന കാര്യമാണ് ഈ കഥയിലൂടെ കഥാകാരി പറയുന്നത് ഞാൻ ഈ കാണിക്കുന്ന സീനുകളെല്ലാം സത്യചിത്രയുടെ വീട്ടിലും മീൻസ് ഗരെ ബൈരെ എന്ന സിനിമയിലേതാണ് ഈ ഇതിൽ പറയുന്നുണ്ട് നല്ല കൂർത്ത സ്വർണ ചെരുപ്പുള്ള ചെരുപ്പിട്ടുകൊണ്ട് വധു പ്രവേശിക്കുന്നതെല്ലാം അവിടെ ഭംഗിയുള്ള ഒരു വരാന്തയെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സിനിമയിലും നമുക്ക് ഒരു ഈ വീട്ടമ്മ ഒരു ചതിയിൽപ്പെട്ടു പോകുന്നതാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരാള് അനുഭവിക്കുന്ന സങ്കടങ്ങളെ മുതലെടുക്കാൻ എപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ആൾക്കാർ ശ്രമിക്കുന്നു എന്നും കൂടി ഈ ഒരു കഥ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഈ ഒരു സിനിമയിലും ഇത്തരത്തിൽ മറ്റൊരാളുടെ കെണിയിൽ അകപ്പെട്ടു പോകുന്ന വീട്ടമ്മ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അയാളുടെ പൈസയെല്ലാം മറ്റൊരാൾക്ക് നൽകുന്നു അയാൾ വളരെ എന്താ പറയുക ഫ്ലവർ ആയിട്ട് തന്നെ ഈ വീട്ടമ്മയെ അങ്ങനെ ഉപ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും അവസാനം അയാൾ തന്നെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കി വീട്ടമ്മ ഭർത്താവിലേക്ക് തിരിച്ചു വരുന്നതും എന്നാൽ അവസാനം ഭർത്താവ് ഒരു ഒരു വിപ്ലവത്തിൽ മരണപ്പെടുന്നതും അവിടെയാണ് സിനിമ അവസാനിക്കുന്നത് അപ്പം വീട്ടമ്മയുടെ ജീവിതം ആകെ ശിഥിലമായി പോകുന്നതാണ് ഈ ഒരു കഥ ഈ ഒരു സിനിമ പറയുന്നത് ഈ ഒരു സിനിമക്ക് വളരെയധികം പ്രാധാന്യം കഥയിൽ കാണാൻ കാരണം വീട്ടിലും പുറത്തും അതായത് വീട്ടിൽ ഒരു ഒരു റോളിൽ അഭിനയിക്കുകയാണ് ഈ വീട്ടമ്മ എന്നാൽ പുറത്ത് മറ്റൊരാളായി ജീവിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരു രഹസ്യാത്മകത അല്ലെങ്കിൽ നിതു കൂടാത്മകത വെച്ചു പുലർത്തുന്ന അനേകം വ്യക്തിത്വങ്ങളെയാണ് ഒരു വീട്ടമ്മയിലൂടെ കഥാകാരി പ്രതിഫലിപ്പിക്കുന്നത് വീട്ടിലും പുറത്തും അല്ലെങ്കിൽ സമൂഹത്തിലും വീട്ടിൽ കുടുംബത്തിലും രണ്ട് വ്യക്തിയായി അഭിനയിക്കേണ്ടി വരുന്ന എത്രയോ പേർ അപ്പൊ അത് ആരുടെ തെറ്റാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല സമൂഹത്തിന്റെ തെറ്റാവാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തെറ്റാവാം അതുമാത്രവുമല്ല ഇവിടെ സ്ത്രീകൾ ചെയ്യുന്നതിനെ എപ്പോഴും നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതും എന്നാൽ പുരുഷൻ ചെയ്യുന്നതിന് അതേ തെറ്റിന് ആ ഒരു പ്രാധാന്യം കൽപ്പിക്കാത്തതിനെയും കഥാകാരി നിഷിദ്ധമായി വിമർശിക്കുന്നതും നമുക്കിവിടെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ഒരു സദാചാര ബോധത്തെ കൂടി ചോദ്യം ചെയ്യുന്നതാണ് നമ്മളുടെ സമൂഹത്തെ സംബന്ധിക്കുകയാണെങ്കിൽ അവർ ചെയ്തത് വലിയൊരു പാപമായിട്ട് തന്നെ അവശേഷിക്കും എന്നാൽ ആ ഒരു പാപത്തിലേക്ക് അവരെ നയിച്ചത് അവർ മാത്രമാണോ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിന് അതിൽ എത്രമാത്രം പങ്കുണ്ട് എന്നിവയാണ് ഗീതാ അവസാനമായി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അത് നമ്മളുടെ വ്യക്തിത്വത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങളും നൽകാവുന്നതാണ് ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മകനും അമ്മയുമായിട്ടുള്ള ബന്ധം മക്കൾ അമ്മമാരുടെ ഉടമസ്ഥ അവകാശികളാണ് എന്ന തരത്തിലാണ് മക്കളുടെ വിചാരം എന്നുള്ളത് മക്കൾ എങ്ങനെയാണ് ഈ ഒരു രക്ഷിതാക്കളെ നോക്കിക്കാണുന്നത് എന്നും ഒരു പരിഹാസ രൂപേണ പറയുകയാണ് അതായത് അവരുടെ സ്വാതന്ത്ര്യ ബോധത്തിന്മേലും അവരുടെ വ്യക്തിത്വത്തിന്മേലും കുട്ടികൾ എത്രമാത്രം അവരെ ഭരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും മറ്റൊരു സന്ദർഭം എടുത്തു കാണിക്കുകയാണെങ്കിൽ നാരങ്ങ മകൻ ചോദിക്കുമ്പോൾ വീട്ടമ്മ പോയി മൂന്ന് നാരങ്ങ വെള്ളം കൊണ്ടുവരുന്നുണ്ട് ഒന്ന് ഉപ്പിട്ടതും എന്ന് പ്രത്യേകം പറയുന്നു കാരണം അവിടെ നാല് പേരുണ്ട് ഭർത്താവും മകനും ഭർത്താവിൻ്റെ സഹോദരി പുത്രിയും വീട്ടമ്മയും എന്നാൽ മൂന്ന് നാരങ്ങ വെള്ളം ഒന്ന് ഉപ്പിട്ടത് എന്ന് പറയുമ്പോൾ വീട്ടമ്മ വീട്ടമ്മയ്ക്ക് നാരങ്ങ വെള്ളം കൊണ്ടുവരുന്നില്ല ഭർത്താവിന് ഉപ്പിട്ടതേ പറ്റുള്ളൂ അതുകൊണ്ട് ഉപ്പിട്ട നാരങ്ങ വെള്ളം കൊണ്ടുവരുന്നു ഇത്രയ്ക്കും ചിന്തയിൽ ചിന്ത പല പല ചിന്തകളിലും പാപബോധ ബോധത്തിലും എല്ലാം എരിയുകയാണെങ്കിൽ പോലും വീട്ടമ്മ തൻ്റെ ഉത്തരവാദിത്ത ബോധത്തെയും എത്രത്തോളം തൻ്റെ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കുന്നുവെന്നു അതുപോലെ തന്നെ ഏർ വീട്ടമ്മമാരുടെ ഒരു ഒരു പ്രത്യേകതയും കൂടി അവിടെ കാണിക്കുന്നുണ്ട് അതായത് എപ്പോഴും തനിക്ക് പ്രാധാന്യം നൽകാതെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുക അവരുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും ഒന്നും അവർ പറയില്ല എപ്പോഴും അവർക്ക് പ്രാധാന്യം കൊടുക്കാതെ മറ്റ് കുടുംബത്തിലുള്ള മറ്റെല്ലാവർക്കും ആണ് വീട്ടമ്മമാർ പ്രാധാന്യം നൽകുന്നത് അത്ര അത്രമാത്രം അവർ താഴ്ന്നു നിൽക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ അത്തരത്തിൽ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ടാണ് അവരെ കണക്കാക്കുന്നത് സമൂഹം എന്നൊക്കെയാണ് ആ ഒരൊറ്റ സെൻറ്റൻസിലൂടെ കഥാകാരി പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ചതിക്കുഴികളിൽ വീണു പോകുന്ന എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അത് സ്ത്രീ ആയാലും പുരുഷനായാലും അതിൽ വ്യത്യാസമൊന്നുമില്ല രണ്ടുപേരും ഒരുപോലെ ചതിക്കുഴിയിൽ വീണു പോകുന്നുണ്ട് അപ്പം നമ്മളുടെ ഒരു ദൗർബല്യത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭാഗ്യക്കേടിനെ ഒരു സങ്കടത്തെ വേദനയെ ദുഃഖത്തെ എന്തിനേയും മുതലെടുക്കാനും വഞ്ചിക്കാനും എപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ കഴുകന്മാർ കാത്തിരിക്കുന്നുണ്ട് എന്നുകൂടിയാണ് ഈ കഥാകാരി പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് ഈ പ്രണയം എന്നുള്ള ഒരു കൊ ഒരു മായിക ലോകത്തേക്ക് കടക്കുമ്പോൾ അത് എപ്പോഴും മനസ്സുകൾ തമ്മിലുള്ള ഒരു ബന്ധത്തിനപ്പുറം അപ്പുറത്തേക്ക് ഒരു സ്വാർത്ഥതയിലേക്ക് നീങ്ങുമ്പോൾ അത് യഥാർത്ഥ സ്നേഹമല്ല എന്ന് തിരിച്ചറിയാൻ നമ്മളുടെ സഹോദരി സഹോദരന്മാർ എന്നും കഥാകാരി പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഒരു ബന്ധത്തെ സംബന്ധിച്ച് അത് നിസ്വാർത്ഥമാണെങ്കിൽ മാത്രമേ അത് യഥാർത്ഥമാവുന്നുള്ളൂ അല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ച് വരുന്ന സ്വാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും എന്നും കഥാകാരി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതാണ് ഗീതാ ഹിരണ്യന്റെ ഖരേ ഭാര്യ എന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു സിനിമയും ഇതുപോലെ തന്നെ ഒരു വീട്ടമ്മ രണ്ട് വ്യക്തിയായി ജീവിക്കുന്നത് എടുത്തു പറയുന്നു വഞ്ചിതയായി തിരിച്ച് ഭർത്താവിലേക്ക് തന്നെ മടങ്ങി വരുന്ന ഒരു കഥയുമാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ബന്ധങ്ങളെ അത് സദാചാര സദാചാരബോധത്തിന്റെയും മൂല്യബോധത്തിൻറെയും സ്നേഹത്തിൻറെയും ഒക്കെ കണ്ണുകൊണ്ട് എങ്ങനെ വായിച്ചെടുക്കാം എന്നാണ് ഈ കഥ പറയുന്നത് ഈ കഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവാം വീട്ടമ്മ ചെയ്തതിലെ ശരി തെറ്റുകൾ നിങ്ങൾക്ക് അളക്കാവുന്നതാണ് എന്നാൽ ഉത്തരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മൾ എന്താ പറയുക ഓ ഒരു ഭാഗത്ത് ചേരാതെ നമ്മൾ അതിനെ യഥാർത്ഥ രീതിയിൽ വിശകലനം ചെയ്ത് ഉത്തരം എഴുതുന്നതായിരിക്കും കൂടുതൽ നന്നാവുക ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഖരേ ഭാര്യ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം തന്നെയാണ് പിന്നെ വീട്ടമ്മയുടെ കഥാപാത്ര നിരൂപണം ചോദിക്കാം പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഈ പ്രണയവും പ്രണയ താല്പര്യങ്ങളും മിക്കവാറും സ്വാർത്ഥ മോഹങ്ങളുടെ തടവറയ്ക്കുള്ളിലായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന കഥയാണ് ഖരേ ഭാര്യ നിങ്ങളുടെ അഭിപ്രായം വിവരിക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കുക പിന്നെ സദാചാര താല്പര്യങ്ങളും എല്ലാ സദാചാര താല്പര്യങ്ങളും തനിക്ക് ലംഘിക്കാമെന്നും മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ മറ്റുള്ളവർ ലംഘിക്കുമ്പോൾ അത് വലിയ കുറ്റമായി തീരും എന്ന് ഷടിക്കുന്ന ആൺകോയ്മയുടെ ഷാഠ്യങ്ങളാണ് ഖരേ ഭാര്യ എന്ന കഥയിലുള്ളത് അത് ഇതൊക്കെ നിങ്ങൾക്ക് പത്ത് മാർക്കിന് എസ് എ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് പിന്നെ സ്ത്രീ മനസ്സുകളുടെ രഹസ്യാത്മകതയെയും ആൺകോയ്മയുടെ ഷാഢ്യങ്ങളെയും എങ്ങനെയാണ് ഖരേ ഭാര്യ എന്ന കഥയിൽ കഥാകാരി വ്യക്തമാക്കുന്നത് ഈ ഒരു ചോദ്യവും വരാം അപ്പം ഇത്തരത്തിൽ നിങ്ങൾ ഒരു എസ് ഐക്കും ഒരു ഫൈവ് മാർക്ക് ക്വസ്റ്റ്യനും ഒക്കെ പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരിക്കുക ഈയൊരു കഥ രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കുക എന്നാലേ നിങ്ങൾക്ക് ആ ഒരു നിലയിൽ അത് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ ഒരു പ്രാവശ്യം വായിച്ചാൽ ഒരിക്കലും ഈ ഒരു കഥയല്ലേ അങ്ങോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു കഥ വായിക്കുക ഈ ഒരു കഥ വായിച്ചതിന് ശേഷം ആ ഒരു സിനിമയിലും ഇതേ ഒരു അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് എന്നാൽ സിനിമയിലെ ഭർത്താവ് കുറച്ചും കൂടി ആ ഭാര്യയെ സപ്പോർട്ടീവായിട്ടാണ് കാണുന്നത് അദ്ദേഹം പല പല തിരക്കുകളിലും പോകുന്നുണ്ടെങ്കിലും ഭാര്യയെ എന്ത് തെറ്റ് ചെയ്താലും അത് അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും ഭാര്യയെ മനസ്സിലാക്കാനും ഭാര്യയുടെ കൂടെ നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഭർത്താവിനെയാണ് സത്യജിത്രെ അവതരിപ്പിച്ച സിനിമയിൽ കാണാൻ പറ്റുന്നത് എന്നാൽ ഈ ഒരു കഥയില് അത്തരത്തിലുള്ള ഒരു ഭർത്താവിനെയല്ല നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു കഥ നന്നായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പരീക്ഷയ്ക്ക് നന്നായി എഴുതാൻ സാധിക്കട്ടെ എന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക സംശയങ്ങളോ ഈ കഥയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും മറുപടി നിങ്ങൾക്ക് എന്തും ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയവും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും ഞാനത് വായിച്ച് തെറ്റ് തിരുത്താൻ നോക്കും ഇത്രയും നേരം ചില മിസ്റ്റേക്സും കുറച്ച് പതർച്ചയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക വളരെ വളരെ നന്ദി താങ്ക്